ഹായ് ഫ്രണ്ട്സ്, ആയുഷ് ലിറ്റർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു പമ്പരം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അത് നോ ഇലക്ട്രിസിറ്റി പമ്പരമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ചു സമയം ഞാൻ വീഡിയോ ഇട്ടിട്ട് കാരണം ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ പോയിരിക്കുന്നു. ആദ്യമായി നിങ്ങൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനോടി നിൽക്കുക. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ആവശ്യം ഒരു സ്റ്റാപ്ലറും ഒരു കത്രികയും പിന്നെ മൂന്ന് പുസ്തകത്തിൻ്റെ ചട്ടകളാണ്. ഞാനിവിടെ ചട്ടകൾ എടുക്കാൻ കാരണം എനിക്ക് വലിയ പേപ്പേഴ്സൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ്. ആദ്യം നമ്മളൊരു ചട്ട എടുക്കുക, എന്നിട്ട് അതിൻ്റെ നീളമുള്ള പാട്ടിൻ്റെ അവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യേണ്ടതുണ്ട്. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഒരിക്കലും തെന്നിയൊന്നും പോകാൻ പാടുകയില്ല. തെന്നിപ്പോയാൽ നമുക്ക് ആ വലിപ്പം കിട്ടിയില്ലെങ്കിൽ കാര്യം ഉണ്ടാവുകയില്ല, അതുകൊണ്ടാണ്. ഇങ്ങനെ നമുക്കൊരു നീളമുള്ള ഒരു ഷീറ്റായിട്ട് തന്നെ കിട്ടണം. ഇനി നമ്മൾ ഒരു സ്കെയിൽ എടുക്കുക, എന്നിട്ട് ഒന്ന് വലിപ്പം നോക്കുക. നമുക്കത് കൃത്യമാക്കാൻ വേണ്ടിയാണ്, അതിൻ്റെ അളവെല്ലാം കൃത്യമാക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ വന്നിരിക്കുന്ന ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് വെട്ടിക്കളയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിപ്പക്കുറവ് പാടുകയില്ല, അതുകൊണ്ടാണ്. നമ്മൾ സൈഡുകൾ വെട്ടിക്കഴിഞ്ഞാൽ മൂന്ന് ചട്ട വെച്ചിട്ടില്ലേ, ആ മൂന്ന് ചട്ട കൊണ്ടും ഇതുപോലത്തെ ഒരു പീസ് ഉണ്ടാക്കി എടുക്കേണ്ടതാണ്. ഇപ്പോൾ എൻ്റെ ഒരെണ്ണം വെട്ടി കഴിയും. ഇതും കൂടിയും വെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കഴിയും. ഇപ്പോൾ ഞാൻ ഒരെണ്ണം കൃത്യ അളവിൽ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ഞാൻ കുറച്ച് ഫാസ്റ്റിലാണ് കാണിക്കുന്നത്, കാരണം എനിക്ക് വീഡിയോ ലോങ് ആക്കാൻ പറ്റുന്ന ലോങ് ആക്കാൻ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട്. ഇപ്പോൾ ഞാൻ വരച്ചിട്ടുണ്ട്, ഇനി നമുക്ക് അതിൽ കൂടെ കട്ട് ചെയ്യണം. ഇനിയിപ്പോൾ അടുത്ത ഷീറ്റ് നമുക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്യണം. എനിക്ക് മൂന്ന് ഷീറ്റും കട്ട് ചെയ്തപ്പോൾ മൂന്ന് എണ്ണം കിട്ടി. ഇനി ഇതിൽ ഒരു ഷീറ്റ് നമ്മളിങ്ങനെ മടക്കണം. നടുവേയാണ് ഇത് മടക്കേണ്ടത്. അതുപോലെ നമുക്ക് എല്ലാ ഷീറ്റും മടക്കിയെടുക്കണം. ഞാനിപ്പോൾ രണ്ട് ഷീറ്റ് മടക്കി, നമുക്ക് ലാസ്റ്റത്തെ ഷീറ്റും കൂടി മടക്കണം. ഇപ്പോൾ മൂന്ന് ഷീറ്റും മടക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ജോലി ഏതാനും കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ കുറച്ചും കൂടിയും ചെയ്യണം, എന്നാലാണ് ജോലി നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. ഇനി നമ്മൾ അതിൻ്റെ ഒരു വായ ഭാഗം തുറന്നിട്ട് മറ്റേത് അടച്ചു വെച്ചിട്ട് ആ വായ ക്ലിപ്പ് ചെയ്യുന്നത് പോലെ ക്ലിപ്പ് ചെയ്യുക. അതിനൊറ്റ ഭാഗത്താണ് നമ്മൾ ക്ലിപ്പ് ചെയ്യേണ്ടത്. എന്നിട്ട് വേറൊരെണ്ണമുള്ളതും അതുപോലെ ക്ലിപ്പ് ചെയ്യുക. ഇപ്പൊ രണ്ടെണ്ണത്തിൻ്റെ വായ നമ്മൾ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരെണ്ണത്തിൻ്റെ വായ ക്ലിപ്പ് ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറ്റി വെക്കണം.
അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ സൈഡിൽ ഓരോ ചിറകുകൾ പോലെ കിട്ടുന്നതാണ്, അത് നമ്മൾ ഒന്ന് വലിച്ച് കൊടുക്കണം. വലിച്ചാൽ ടൈറ്റായി ടൈറ്റായി കിട്ടുന്നതാണ്. നന്നായി വലിക്കണം, ടൈറ്റാവുന്നത് വരെ നമ്മൾ വലിക്കേണ്ടതാണ്. വലിച്ച് അത് ഇങ്ങനെ ചുരുണ്ട് കൂടണം. ഇനി ഞാനിത് ചുരുണ്ട് കൂടി കഴിഞ്ഞിട്ട് കാണിച്ചുതരാം. കണ്ടോ, ഇപ്പോൾ ഇത് ഇതുപോലെ ഞാൻ വലിച്ച് വലിച്ച് എനിക്ക് കിട്ടി. നമ്മൾ പറ്റാവുന്ന ടൈറ്റിൽ വലിക്കുക. ഇന്ന് നമ്മൾ ഒരു സ്ഥലം വലിച്ചിട്ട് സ്റ്റേപ്പർ എടുക്കേണ്ടതാണ്. ഇനി നമുക്കിതൊന്ന് ഓരോ ലീഫും ഈ സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ നമുക്ക് മൂന്ന് ലീഫും ഈ സ്റ്റാപ്ലർ ചെയ്യണം. സ്റ്റാപ്ലർ ചെയ്യുമ്പോൾ നമ്മൾ നന്നായി ടൈറ്റിൽ വലിച്ച് ഓരോ ലീഫും വലിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോന്നും സ്റ്റാപ്ലർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഉരിച്ചറിവിലും കൂടി സ്റ്റാപ്ലർ ചെയ്യണം. ഇത് ലൂസായി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ സ്റ്റാപ്ലർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പമ്പരം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ഫാനിൻ്റെ ഇടയിൽ ഒരു പെന്ന് വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചിറകിൻ്റെ അറ്റഭാഗം ഒന്ന് വളച്ചു കൊടുക്കണം. കാരണം കാറ്റടിക്കുമ്പോൾ കറങ്ങാൻ വേണ്ടിയാണ്. അത് മൂന്ന് ചിറക് ഇങ്ങനെ വളച്ചു കൊടുക്കേണ്ടതാണ്. ഇപ്പം ഞാൻ രണ്ട് ചിറക് വളച്ചു കൊടുത്തു. ഇനി നമ്മൾ ആ ഒരു ചിറകും കൂടി വളച്ചു കൊടുത്താൽ നമ്മുടെ ഈ സാധനം പൂർണ്ണമായി റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കയ്യിലും വെച്ച് കറക്കാവുന്നതാണ്. പക്ഷേ ഇത് നല്ല ശക്തിയിൽ ഫാൻ്റെ അടിയിൽ കറങ്ങണമെങ്കിൽ പെന്ന് നമ്മളിങ്ങനെ വെക്കേണ്ടതാണ്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ബെഡ്റൂമിൽ ഫാൻ ഇട്ടിട്ട് ഒന്ന് കറക്കി നോക്കാം. എനിക്ക് ഈ ഉണ്ടാക്കണ കാര്യം പഠിച്ചെന്ന എന്റെ അപ്പാപ്പനാണ്. ആ അപ്പാപ്പന് വളരെ അധികം നന്ദി. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കനോട് ചേർക്കുക. അപ്പൊ അടുത്ത ദിവസം ഞാൻ അടുത്ത വീഡിയോ വരും. ക്യാമറമാൻ റൈഫിൾ പോളിനൊപ്പം സൈനിങ് ഔട്ട്.